പിണറായി വിജയൻ സാർ അറിയുന്നത് ഞാൻ ഈ വാഹനം 2013 മോഡലാണ്. ഇപ്പം 2022 ഏതാണ്ട് 9 വർഷത്തോളം നമ്മുടെ മണ്ണിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ഈ വാഹനം ഇന്ന് ഈ നാട്ടിൽ നിന്ന് രണ്ട് സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. കാരണം ഇതിനകത്തൊരു ഇതുവരെയായിട്ടൊരു 5-8 കുടുംബങ്ങൾ ജോലി ചെയ്തൊരു വണ്ടിയാണ്. ഈ വാഹനം ഇന്നിവിടെ നിർത്താൻ നിർവാഹമില്ല. നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്കിവിടെ ബിസിനസ് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഇതുപോലുള്ള വാഹനങ്ങൾ അതർ സ്റ്റേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് പണിയില്ലാതാവുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു തരണം. ഞങ്ങളെയൊന്ന് മനസ്സിലാക്കി തരണം. ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയാൻ വയ്യ. അതോ അംഗനവാടി പിള്ളേരുടെ ഡിഗ്രി പോലും ഇല്ലാത്ത ഒരു പ്രസ്താവനകൾ ഇറക്കി ഇവിടെ വാഹനം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ആവശ്യം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. RTO ഓഫീസുകളിൽ പോയി ഞങ്ങൾ അവരുടെ കാല് വരെ പിടിച്ച് ഞങ്ങൾക്ക് പേപ്പർ വാങ്ങി ഞങ്ങൾ ട്രിപ്പ് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഒരു ട്രിപ്പ് പോകുന്നതിന് 3 ദിവസം മുമ്പേ RTO ഓഫീസിൽ പോയി കെട്ടിക്കിടക്കേണ്ട അവസ്ഥകൾ വരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ ഓടാൻ പാടില്ല. 10 മണി കഴിഞ്ഞ് 1 മണിക്കൂറോടെ ഓടിക്കാറേണ്ട ഓട്ടങ്ങൾ വഴി കിടന്ന് ഞങ്ങൾ ഉറങ്ങണോ? എന്താ ഇതിൻ്റെ അവസ്ഥ? 60 മൈല് സ്പീഡിൽ ഓടിയത് എവിടെയൊക്കെ ഓടിയെത്താനാണ്? ഒന്നും ആവാത്ത ഈ പ്രസ്ഥാനം അതിൻ്റെ ഈ മണ്ണിൽ നിന്ന് വിട്ടുപോവുക. കാരണം അതിനകത്തൊരു ഇച്ചിരി കളറുണ്ടായി പോയതിൻ്റെ പേരിൽ ഈ മണ്ണിൽ നിന്ന് അടുത്ത മണ്ണിലേക്ക് പോവുക. സാറിന് ഉചിതമായൊരു തീരുമാനം ഇനിയെങ്കിലും എടുത്തില്ലെങ്കിൽ ഇവിടെ പ്രസ്ഥാനം തീരും. ഞങ്ങളെപ്പോലുള്ളവർ ഇനി കക്കാനിറങ്ങേണ്ട അവസ്ഥയാണുള്ളൂ. അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളെല്ലാം ഗവൺമെൻറ് ജോലിയാക്കി ഞങ്ങളെ ഗവൺമെൻറ്റിലേക്ക് എടുക്ക്. എടുത്ത് ഞങ്ങൾക്ക് മാസം ശമ്പളം താ. ഞങ്ങൾക്ക് ഒന്നും ഞങ്ങളൊന്നിനും വരുന്നില്ല. ഞങ്ങളൊരു ബിസിനസ്സും തുടങ്ങുന്നില്ല. സാറ് ഞങ്ങളെയും കൂടെ ഗവൺമെൻറ്റിലെടുക്കും.